Hi, hello, assalamu alaikum, welcome back. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഈവനിങ്ങിനും അതുപോലെ തന്നെ ഡിന്നറൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ ഒന്ന് പോയി നോക്കുക. ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാത്രത്തിലോട്ട് ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് 200 ml കപ്പാണ് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു ഈസ്റ്റൊക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലോട്ട് 1 കപ്പ് 200 ml കപ്പാണ്, ഏകദേശം 125 ഗ്രാം ഉണ്ടാവും കേട്ടോ, മൈദപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ആ പൊടിയും നന്നായിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിത് ഏകദേശം ഒരു 15 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ ദാ 15 മിനിറ്റിന് ശേഷം ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റവയാണ്, നല്ല ഫൈൻ റവ ആയിട്ടത്. നമുക്ക് ഫൈൻ സെമോലിന വാങ്ങിക്കാൻ കുട്ടിയാണ്. അതിന് മുൻപ് എൻ്റെ വീഡിയോയിൽ മറ്റു റെസിപ്പി ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 1 കപ്പ് 200 ml കപ്പാണ്, 125 ഗ്രാം ഉണ്ടാവും. അപ്പം അതും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വീണ്ടും 1 കപ്പ് മൈദപ്പൊടി തന്നെയാണ് ചേർക്കുന്നത്, 125 ഗ്രാം ഉണ്ടാവും. ഇതിവിടെ 1/2 കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾ ഓയിലാട്ടോ യൂസ് ചെയ്യേണ്ടത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ മൊത്തത്തിലിപ്പോൾ 2 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് 125 ഗ്രാം റവയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാണിച്ചതു പോലെ നല്ല ചെറിയ തരികളുള്ള നല്ല നേരിയ റവന്നെ ഫൈൻ സെമോലിന എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് കിട്ടണി അത് തന്നെ വാങ്ങിക്കുക. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കുക. ഇപ്പോൾ ദാ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നല്ല ഒരു ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഏകദേശം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി പാൻ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഓയിലൊഴിച്ച് 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചിയാണ്, 2 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ചതച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കാണ്, 1 മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ്. അതും ചേർത്ത് 1-2 മിനിറ്റ് സമയം നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി ഒന്ന് അരച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഇവിടെ 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റാണ് ചേർക്കുന്നത്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കുക. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ചിക്കനാണ്, 250 ഗ്രാം ചിക്കന്, ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്ത ചിക്കനാണ്. ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി, ഓവറായിട്ട് അങ്ങനെ പേസ്റ്റ് ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതും ഈ ഒരു മിക്സിലിട്ട് നന്നായിട്ട് എല്ലാ മിക്സും നന്നായിട്ട് ഈ ചിക്കനിലോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ ഒന്ന് വേവുന്നത് വരെ നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ തക്കാളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂണാണ്. നിങ്ങൾ തക്കാളിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പേസ്റ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പുളി നോക്കിയിട്ട് വേണം ചേർക്കാനും. ഓരോ ബ്രാൻഡും ചില മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ചേർക്കുകയാണെങ്കിൽ ഒരു ചെറിയ തക്കാളി ചേർക്കുക. അപ്പോൾ ദാ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മുടെ ആ ഒരു നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കണം. എല്ലാം ഒന്ന് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ സമയം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് നമുക്ക് ഈക്വൽ 4 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കത് ഈക്വലി 4 ഭാഗമായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കിയിരിക്കട്ടെ. ഞാനിന്നൊരു ഒരു ഫ്ലവർ പോലെയാണ് ഞാനത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ശരിക്കും ഒരു സാൻഡ്വിച്ച് തന്നെയാണത്, സാൻഡ്വിച്ചിൻ്റെ ബ്രെഡാണിത്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പ്, സാധാരണ സാമൂലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
അതൊക്കെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇപ്പോഴാണ് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഓരോ ബോളെടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി എടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് പൊടി ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ ബോളും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ആ റൗണ്ട് ഷേപ്പിൽ തന്നെ കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ ഇതിൻ്റെ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തത് ഏകദേശം ഇതുപോലെ തന്നെ ഒരു റെസിപ്പിയാണ്. ഈ ഒരു കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. അത് ജസ്റ്റ് നടുവിലൂടെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പിസ്സ സോസാണ് ഉണ്ടാക്കുന്നത്. നിർബന്ധമല്ല കേട്ടോ സോസ്, പിസ്സ സോസ് ചേർക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുറച്ച് എന്താ പറയുക ടൊമാറ്റോ പേസ്റ്റ്, അതുപോലെ തന്നെ കെച്ചപ്പ്, ഒരിഗാനോ, ഉപ്പ്, അതുപോലെ ഇത്തിരി ഓയിലും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ടൊമാറ്റോ പിസ്സ സോസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമല്ല. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് പിസ്സ സോസാണ് ഇത് ഉണ്ടാക്കുന്നത്. പിസ്സ സോസൊന്നും എപ്പോഴും റെഡി ആയിട്ടുണ്ടാവില്ലല്ലോ, അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോസാണിത്. അപ്പോൾ ജസ്റ്റ് മസാല ചീസ് അതിന് മുകളിൽ ഇതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സ് ഈയൊരു രീതിയിലാണ് ഞാനിവിടെ വെക്കുന്നത്. രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഫോൾഡ് ചെയ്യുന്ന രീതിക്കനുസരിച്ചാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ സോസ് ചേർക്കണമെന്നല്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുത്ത പിസ്സ സോസാണ് ഇതാ. ഇതുപോലെയാണ് കേട്ടോ ഞാൻ റോൾ ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പിലാണ് റോൾ ചെയ്തെടുക്കുന്നത്. രണ്ട് സൈഡൊന്നും ജസ്റ്റ് ഒന്ന് ആ ഫില്ലിംഗ് കവർ ചെയ്തതിന് ശേഷം ഒരു റോളും കൂടെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ദാ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ പീസും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. മസാല ചീസും ഞാൻ പിസ്സ സോസും മസാല ചീസും അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ്സും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കണം എന്നല്ല, സാധാരണ സാമൂലയൊക്കെ നമ്മൾ ഉണ്ടാക്കാറില്ല, അതുപോലെ ആ ഒരു സാമൂല തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഞാനിതാ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ കാണുന്നില്ല, ജസ്റ്റ് ക്യാമറയിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ പീസും നമ്മുടെ നാല് പീസും അതുപോലെ തന്നെ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. പിസ്സ സോസിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പോ മയോനൈസോ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു സോസും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫില്ലിങ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ എന്താണ് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യട്ടോ. ഞാൻ ഇവിടെ ചിക്കൻ എടുത്തിട്ടുള്ളത്. ചിക്കന് അങ്ങനെ നിങ്ങൾക്ക് ബീഫ് അരച്ചത് ചേർക്കാം, അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് മീറ്റ്, അതുപോലെ തന്നെ മട്ടൺ ഏതാച്ചാൽ യൂസ് ചെയ്യട്ടോ. അപ്പോൾ ചിക്കനാണ് ഇവിടെ കൂടുതൽ ചിലവാകുക മറ്റിനേക്കാളൊക്കെ, അതുകൊണ്ടാണ് എപ്പോഴും ചിക്കൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാനിങ്ങനെ ഒരു കേക്കിൻ്റെ മോൾഡിൽ ഏകദേശം ഒരു 25-26 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു കേക്ക് മോൾഡാണ് അതിൻ്റെ ആ ഒരു പാനിലാട്ടോ അത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യുക. ഞാനിതുപോലത്തെ ഒരു പാത്രത്തിലാണ് പാത്രം കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു ബാക്കി വന്നൊരു പീസുണ്ട്. ചെറിയൊരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നടുവിലിങ്ങനെ വെക്കാൻ വെക്കുന്നുണ്ട്. ഒരു ഫ്ലവറായിട്ട് മോള് ചെയ്തതാണ്, അവളത് അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു കേക്ക് മോൾഡ്. ഏകദേശം ഒരു 26-25 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു പാത്രം കേട്ടോ. നമ്മൾ ഒരു വലിയൊരു പാൻ എടുത്താൽ മതി, പിസ്സ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് പാൻ എടുത്താൽ മതിയാവും. അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് മുട്ടയുടെ മഞ്ഞയാണിത്. മുട്ടയുടെ മഞ്ഞയും പാലുമാണ് വേണ്ടത്. ഞാൻ ഇതിൽ പാലില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് എടുത്തതാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കട്ടോ. എല്ലാം ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കൂട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാനിത് ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഓവൺ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പാനിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. നല്ല അടി കട്ടിയുള്ള ഒരു കുഴിയുള്ള പാത്രം എടുക്കുക. അത് ഏകദേശം ഒരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാൻ അതിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 25-30 മിനിറ്റ് വരെ സമയം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അതാ ഞാനിവിടെ അവളിൽ 180 ഡിഗ്രിയിൽ 20-25 മിനിറ്റ് തന്നെയാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ച് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബട്ടർ ജസ്റ്റ് ബ്രഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി ലീവ്സ് ഗാർലിക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇത്തിരി ലീവ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ചീസ്
ഞാൻ ബാക്കി വന്നിട്ടുള്ള ചീസ് ഫ്രിഡ്ജിലോട്ട് ഇനി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അതാണ് ആ ഒരു ഭയങ്കര ഒരു ബ്ലാക്ക് കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. ആ കേക്ക് ടീനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നല്ല അധികം ചൂട് തട്ടിയിട്ട് കളർ നന്നായിട്ട് ചേഞ്ച് ചെയ്ത കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, ആ ചീസിൻ്റെ കളറാട്ടോ ആ ഒരു ബ്ലാക്ക് സൈഡിലിങ്ങനെ കാണുന്നത്. ഇപ്പോൾ ദാ നമ്മുടെ സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ചൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം റെസിപ്പികളൊക്കെ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ചെയ്തിട്ടുള്ള മറ്റ് റെസിപ്പീസൊക്കെ പോയി നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.